എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്കാണ് ലിങ്ക് കൺട്രോള് ഈ ഡാറ്റാലിങ്ക് കൺട്രോളിൻ്റെ ഫംഗ്ഷനെ നമുക്ക് മൂന്നാക്കി തിരിക്കാം ലൈൻ ഡിസിപ്ലിൻ ഫ്ലോ കൺട്രോൾ എയർ കൺട്രോൾ ഈ ഒരു സെക്ഷനിൽ ലൈൻ ഡിസിപ്ലിൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റ ലിങ്ക് കൺട്രോൾ ഈസ് ദി സർവീസ് പ്രൊവൈഡഡ് ബൈ ദി ഡാറ്റ ലിങ്ക് ലെയർ ടു പ്രൊവൈഡ് റിലയബിൾ ഡാറ്റ ട്രാൻസ്ഫർ ഓവർ ദി ഫിസിക്കൽ മീഡിയം ഫിസിക്കൽ മീഡിയത്തിലൂടെയുള്ള റിലയബിൾ ഡാറ്റാ ട്രാൻസ്ഫർ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ ഡാറ്റാലിങ്ക്ലിയറിൻ്റെ ഒരു സർവീസ് ഡാറ്റ ലിങ്ക് കൺട്രോൾ ഫിസിക്കൽ മീഡിയത്തിലൂടെയുള്ള റിലയബിൾ ഡാറ്റ ട്രാൻസ്ഫർ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ ലിങ്ക്ലിയറിൻ്റെ ഒരു സർവീസ് ഡാറ്റ ലിങ്ക് കൺട്രോൾ ഫോർ എക്സാമ്പിൾ ഹാഫ് ഡ്യൂപ്ലക്സ് മോഡ് ട്രാൻസ്മിഷൻ കൺസിഡർ ചെയ്യുക അപ്പോൾ ഹാഫ് ഡ്യൂപ്ലക്സ് മോഡിൽ അറ്റ് എ ടൈം ഒരു ഡിവൈസിന് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാൽ അറ്റ് എ ടൈം ഒരു ലിങ്കിൻ്റെ രണ്ടെൻറ്റിലുള്ള ഡിവൈസസ് ട്രാൻസ്മിറ്റ് ചെയ്താൽ ഒരു കൊളീഷൻ നടക്കാനും ഡാറ്റ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എന്നാൽ ഡാറ്റ ലെയർ കൊളീഷൻ സംഭവിക്കാതെ ഡിവൈസിന് ഇടയിൽ ഒരു കോർഡിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി മൂന്ന് ഫംഗ്ഷൻസ് ആണുള്ളത് ലൈൻ ഡിസിപ്ലിൻ ഫ്ലോ കൺട്രോൾ എറർ കൺട്രോൾ ആർക്കാണ് ഇപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുക എന്നതാണ് ലൈൻ ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർക്കാണ് ഇപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുക എന്നതാണത് ലൈൻ ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും എന്നതാണിത് ഫ്ലോ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും പറ്റും എന്നതാണത് എറർ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് ലൈൻ ഡിസിപ്ലിൻ എന്താണെന്ന് നോക്കാം ഇറ്റ് ഡിറ്റർമൈൻസ് ഏത് ഡിവൈസിന് സെൻഡ് ചെയ്യാൻ പറ്റുമെന്നും എപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുമെന്നും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് കൺട്രോളിന്റെ ലൈൻ ഡിസിപ്ലിൻ ഫങ്ഷൻ വഴിയാണ് ഏത് ഡിവൈസിന് സെൻഡ് ചെയ്യാൻ പറ്റുമെന്നും എപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുമെന്നും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡാറ്റ ലിങ് കൺട്രോളിന്റെ ലൈൻ ഡിസിപ്ലിൻ ഫംഗ്ഷൻ വഴിയാണ് ലൈൻ ഡിസിപ്ലിൻ നമുക്ക് രണ്ട് വിധത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റും എൻക്വയറി ഓർ അക്നോളജ്മെന്റ് അല്ലെങ്കിൽ പോൾ ഓർ സെലക്ട് ഫസ്റ്റ് വൺ എൻക്വയറി ഓർ അക്നോളജ്മെന്റ് ദി ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റി ഫ്രെയിം കോൾഡ് ആൻഡ് എൻക്വയറി ഫ്രെയിം ആസ്കിങ് വെദർ ദി റിസീവർ ഈസ് അവൈലബിൾ ടു റിസീവ് ദി ഡാറ്റ ഓർ നോട്ട് റിസീവർ ഡാറ്റ റിസീവ് ചെയ്യാൻ അവൈലബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി ആദ്യം ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും റിസീവറിലേക്ക് ഒരു എൻക്വയറി ഫ്രെയിം ട്രാൻസ്മിറ്റ് ചെയ്യും ദി റിസീവർ റെസ്പോൺസസ് എയ്തർ വിത്ത് പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് ഓർ വിത്ത് ദി നെഗറ്റീവ് അക്നോളജ്മെൻ്റ് വെയർ പോസിറ്റീവ് അക്നോളജ്മെൽ മീൻസ് ദാറ്റ് ദി റിസീവർ ഈസ് റെഡി ടു റിസീവ് ദി ട്രാൻസ്മിഷൻ ആൻഡ് നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് മീൻസ് ദാറ്റ് ദി റിസീവർ ഈസ് അണേബിൾ ടു ആസ് ദി ട്രാൻസ്മിഷൻ റിസീവർ ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് അക്നോളജ്മെൻ്റ് എ സിക്ക് വെച്ചോ നെഗറ്റീവ് അക്നോളജ്മെൻ്റ് എൻ എ സിക്ക് വെച്ചോ റെസ്പോണ്ട് ചെയ്യും പോസിറ്റീവ് അക്നോളജ്മെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസീവർ ട്രാൻസ്മിഷൻ റിസീവ് ചെയ്യാൻ റെഡിയാണെന്നും നെഗറ്റീവ് അക്നോളജ്മെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസീവർ ട്രാൻസ്മിഷൻ റിസീവ് ചെയ്യാൻ റെഡിയല്ല എന്നുമാണ് അങ്ങനെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡാറ്റ ട്രാൻസ്ഫർ ആണ് അപ്പോൾ ആദ്യം എന്താണ് ഒരു സ്റ്റേഷൻ ഉണ്ട് അല്ലേ സ്റ്റേഷൻ വണ് എന്താണ് സെൻറ്റർ ആണ് സ്റ്റേഷൻ റിസീവർ ആണ് അപ്പം സ്റ്റേഷൻ വണ്ണും സ്റ്റേഷൻ ടൂവും തമ്മിലൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഡാറ്റ ട്രാൻസ്ഫർ ആണ് ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ സെൻറ്റർ ഡാറ്റ സെൻഡ് ചെയ്യും റിസീവർ അതിന് പോസിറ്റീവോ നെഗറ്റീവോ അക്നോളജ്മെൻ്റ് വെച്ച് റെസ്പോണ്ട് ചെയ്യും അവസാനം കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ ഇ ഒ ടി ഫ്രെയിം ട്രാൻസ്മിറ്റർ സെൻഡ് ചെയ്യും ഇതാണ് എൻക്വയറി ഓർ അക്നോളജ്മെൻറ്റിൻ്റെ വർക്കിങ് സോ നമ്മുടെ സ്റ്റേഷൻ വൺ ആണെന്റ് സെൻറ്റർ അതായത് ട്രാൻസ്മിറ്ററ് സ്റ്റേഷൻ ടു ആണെന്ത് റിസീവർ റിസീവർ ഡാറ്റ റിസീവ് ചെയ്യാൻ അവൈലബിൾ ആണെന്ന് അറിയാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യും ട്രാൻസ്മിറ്ററ് റിസീവറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു എൻക്വയറി ഫ്രെയിം ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം റെഡി ആണെന്ന് അറിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും ഒരു പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് തിരിച്ചയക്കും അല്ലെങ്കിൽ എൻ എ സിക്ക് അണയക്ക ഇതുവിടെ റെഡി ആയതുകൊണ്ട് എ സിക്ക് അയക്കും ഇതിനെന്ത് ചെയ്യും ഡാറ്റ ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്യും സ്റ്റേഷൻ വൺ എന്ത് ചെയ്യും ആദ്യത്തെ ഡാറ്റ സെൻറ് ചെയ്യും അത് കിട്ടിയെന്ന് പറയാൻ വേണ്ടി ഒരു പോസിറ്റീവ് അക്നോളജിമെൻറ്റ് തിരിച്ചയക്കും അവസാനം കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ ഇ ഒ ടി ഫ്രെയിം ട്രാൻസ്മിറ്റർ സെൻഡ് ചെയ്യും അടുത്താണ് പോൾ ഓർ സെലക്ട് ദി പോൾ ഓർ സെലക്ട് മെത്തേഡ് ഓഫ് ലൈൻ ഡിസിപ്ലിൻ വർക്ക്സ് വിത്ത് ദോസ് ടോപ്പോളജീസ് വെയർ വൺ ഡിവൈസ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് എ പ്രൈമറി സ്റ്റേഷൻ ആൻഡ് അതർ ഡിവൈസസ് ആർ സെക്കൻഡറി സ്റ്റേഷൻസ് പോൾ ഓർ സെലക്ട് ടോപ്പോളജിയിൽ ഒരു ഡിവൈസ് പ്രൈമറി സ്റ്റേഷനും മറ്റ് ഡിവൈസുകളെല്ലാം സെക്കൻഡറി സ്റ്റേഷനും ആയിരിക്കും ഇൻ ദിസ് ദി പ്രൈമറി ഡിവൈസ് ആൻഡ് മൾട്ടിപ്പിൾ സെക്കൻഡറി ഡിവൈസസ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ട്രാൻസ്മിഷൻ ലൈൻ ആൻഡ് ഓൾ ദി എക്സ്ചേഞ്ചസ് ആർ മേഡ് ത്രൂ ദി പ്രൈമറി ഡിവൈസ് ഇവൻ തോതി ഡെസ്റ്റിനേഷൻ ഇസ് എ സെക്കൻഡറി ഡിവൈസ് ഇവിടെ പ്രൈമറി ഡിവൈസിനും മൾട്ടിപ്പിൾ സെക്കൻഡറി ഡിവൈസിനും ഒരു സിംഗിൾ ട്രാൻസ്മിഷൻ ലൈൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളു അതുപോലെ ഡെസ്റ്റിനേഷൻ ഒരു സെക്കൻഡറി ഡിവൈസ് ആണെങ്കിലും എല്ലാ എക്സ്ചേഞ്ചസും നടക്കുന്നത് പ്രൈമറി ഡിവൈസ് വഴിയാണ് ദി പ്രൈമറി ഡിവൈസ് ഹാസ് കണ്ട്രോൾ ഓവർ ദി കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആൻഡ് ദി സെക്കൻഡറി ഡിവൈസ് ഫോളോസ് ദി ഇൻസ്ട്രക്ഷൻ ഓഫ് ദി പ്രൈമറി ഡിവൈസ് ആ കമ്മ്യൂണിക്കേഷൻ ലിങ്കിൽ കണ്ട്രോൾ ഉണ്ടായിരിക്കുക പ്രൈമറി ഡിവൈസിനായിരിക്കും അതുപോലെ പ്രൈമറി ഡിവൈസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് സെക്കൻഡറി ഫോളോ ചെയ്യുകയും വേണം ദി പ്രൈമറി ഡിവൈസ് ഡിറ്റർമാൻസ് വിച്ച് ഡിവൈസിസ് അലോട്ട് ടു യൂസ് ദി കമ്മ്യൂണിക്കേഷൻ ചാനൽ ദെയർ ഫോർ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എൻ ഇനീഷ്യേറ്റർ ഓഫ് ദി സെക്ഷൻ ഏത് ഡിവൈസാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പ്രൈമറി ഡിവൈസ് ആണ് അതുകൊണ്ട് തന്നെ ഇനിഷ്യേറ്റർ എന്നറിയപ്പെടുന്നതും പ്രൈമറി ഡിവൈസ് ആണ് ഇഫ് ദി പ്രൈമറി ഡിവൈസ് വാൺസ് ടു റിസീവ് ദി ഡാറ്റ ഫ്രം ദി സെക്കൻഡറി ഡിവൈസ് ഇറ്റ് ആസ് ദി സെക്കൻഡറി ഡിവൈസ് ദാറ്റ് ദ എൻതിങ് ടു സെൻഡ് ദിസ് പ്രൊസസ് ഈസ് നോൺ ആസ് പോളിംഗ് പ്രൈമറി ഡിവൈസിനെ സെക്കൻഡറി ഡിവൈസിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ റിസീവ് ചെയ്യാനുണ്ടെങ്കിൽ പ്രൈമറി സെക്കൻഡറിയോട് ഏതെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യണുണ്ടോ എന്ന് ചോദിക്കും ആ പ്രോസസ്സിനാണ് പോളിംഗ് എന്ന് പറയുന്നത് പ്രൈമറി ഡിവൈസിനെ സെക്കൻഡറി ഡിവൈസിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ റിസീവ് ചെയ്യാനുണ്ടെങ്കിൽ പ്രൈമറി സെക്കൻഡറിയോട് ഏതെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടെന്ന് ചോദിക്കും ആ പ്രോസസ്സിനാണ് എന്താ പറയുക പോളിംഗ് എന്ന് പറയുന്നത് ഇഫ് ദി പ്രൈമറി ഡിവൈസ് ടു സെൻഡ് സം ഡാറ്റ ടു ദി സെക്കൻഡറി ഡിവൈസ് ദെൻ ഇറ്റ് ടെൽസ് ദി ടാർഗറ്റ് സെക്കൻഡറി ടു ടു ഗെറ്റ് റെഡി റിസീവ് ദി ഡാറ്റ ദിസ് പ്രോസസ്റ്റിംഗ് പ്രൈമറി ഡിവൈസിൽ നിന്ന് സെക്കൻഡറി ഡിവൈസിലേക്ക് എന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ പ്രൈമറി സെക്കൻഡറിയോട് ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡി ആയിരിക്കാൻ പറയും ഈ പ്രോസസ്സിനാണ് സെലക്ടിങ് എന്ന് പറയുന്നത് പ്രൈമറി ഡിവൈസിൽ നിന്ന് സെക്കൻഡറി ഡിവൈസിലേക്ക് എന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ പ്രൈമറി സെക്കൻഡറിയോട് ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡി ആയിരിക്കാൻ പറയും ഈ പ്രോസസ്സിനാണ് സെലക്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ ഫിഗർ നോക്കിയാൽ ഒരു പ്രൈമറി ഡിവൈസും മൾട്ടിപ്പിൾ സെക്കൻഡറി ഡിവൈസും കാണാൻ കഴിയും ഇവിടെ ഇപ്പോൾ സെലക്ടിങ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രൈമറി ഡിവൈസ് സെക്കൻഡറി ഡിവൈസ് ഡിവൈസായ ബിയോട് ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡിയാണെന്ന് ചോദിക്കും ബി റെഡി ആയതുകൊണ്ട് പോസ്റ്റീവ് എക്നോളജ്മെൻറ്റ് തിരിച്ചയക്കും ദെൻ പ്രൈമറി ഡാറ്റ സെൻഡ് ചെയ്യും സെക്കൻഡറി ആയ ബി കിട്ടിയെന്ന് പോസ്റ്റീവ് എക്നോളജ്മെൻറ്റ് ഫ്രെയിം വെച്ച് റെസ്പോണ്ട് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലൈൻ ഡിസിപ്ലിൻ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്